നാലര പതിറ്റാണ്ടോളം നീണ്ടുനിന്ന ഒരു സബരിയായിരുന്നു ഇത്. ഇതിൻ്റെ അകത്ത് താങ്കൾ മാജിക്കിൻ്റെ മുഖം തന്നെ കേരളത്തിൽ മാറ്റിമറിച്ചു. അതിപ്പോൾ ആധുനിക ലോകത്തെ ഏറ്റവും പുതിയ ടെക്നിക്കുകൾ പോലും കേരളത്തിൽ അവതരിപ്പിച്ചു. ഈ ഒരു തീരുമാനം എടുക്കുന്ന താങ്കൾക്ക് എന്തെങ്കിലും നിരാശ തോന്നിയിട്ടുണ്ടോ ഏതെങ്കിലും രീതിയിൽ? ഉറപ്പായിട്ടുണ്ടാവുമല്ലോ. കാരണം ഞാൻ അത്രമാത്രം മാജിക്കിനെ പ്രണയിച്ചൊരു മനുഷ്യനാണ്. ഞാനൊരു PSC ടെസ്റ്റ് എഴുതിയിട്ടില്ല, ഒരു ജോലിക്ക് അപ്ലൈ ചെയ്തിട്ടില്ല. കാരണം ഞാൻ മാജിക്കിൻ്റെ രംഗത്തേക്ക് വരുന്ന സമയത്ത് മാജിക് സ്ട്രീറ്റിലായിരുന്നു, തെരുവിലായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ അതിനെ വളർത്തിയെടുക്കാൻ വേണ്ടി, ചിട്ടപ്പെടുത്താൻ വേണ്ടി ഒരുപാട് സ്ട്രെസ്സും സ്ട്രെയിനും അനുഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അന്നും ഒരു തീരുമാനം ഉണ്ടായിരുന്നു, ഞാൻ എന്ത് വന്നാലും മാജിക് കൈവിടില്ല. ഞാൻ പലപ്പോഴും എനിക്ക് തോന്നുന്നത്, ഞാൻ ആദ്യകാലങ്ങളിലൊക്കെ തിരുവനന്തപുരത്ത് വരുന്ന സമയത്ത് കേരളകൗമുദി ഓഫീസിലായിരുന്നു സ്ഥിരം എൻ്റെ. അതെ, തീർച്ചയായും ഞാൻ ഓർക്കുന്നുണ്ട്. അന്ന് അവിടെ വന്നിരിക്കും, അവിടുന്ന് ചായ വട പരിപ്പ് വട ഒക്കെ കഴിച്ച് അവിടെ ഇരിക്കുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു അവിടുത്തെ. എനിക്ക് തോന്നുന്നത് ഇവിടെ ഫയർ എസ്കേപ്പ് ആക്ട് ഒക്കെ ചെയ്ത സമയത്ത് സൺഡേ സപ്ലിമെൻ്റിൽ ഏറ്റവും വലിയ ഫീച്ചർ ആദ്യമായിട്ട് ചെയ്യുന്നത് കേരളകൗമുദിയാണ്. അതിപ്പോൾ താങ്കളുടെ കയ്യിലുണ്ട്? എൻ്റെ കയ്യിലുണ്ട്. അതായത് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ആ ഫയർ എസ്കേപ്പ് ആക്ട് കഴിഞ്ഞ ഉടനെ തന്നെ ഇത് 95 വന്നതാണ്. ഇതിഹാസമാന്തരികൻ്റെ അനന്തരവൻ എന്ന് പറഞ്ഞിട്ടുണ്ട് ഫയർ എസ്കേപ്പ്. ഇങ്ങനെയുള്ള ഒരുപാട് ഹെൽപ്പ് എനിക്ക് കൗമുദിയിൽ നിന്നൊക്കെ കിട്ടിയിട്ടുണ്ട്. പക്ഷേ അന്നൊക്കെ എന്നോട് ചോദിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞിരുന്നത്, ഞാൻ മരിച്ചു വീഴുന്നത് പെർഫോം ചെയ്തുകൊണ്ടായിരിക്കണം എന്നുള്ളതാണ് എൻ്റെ ഡ്രീം എന്നാണ് ഞാൻ പറഞ്ഞത്. തീർച്ചയായിട്ടും. പക്ഷെ ഇപ്പോൾ അത് മാറി. പക്ഷെ നമ്മുടെ ചിന്താഗതികൾ എപ്പോഴാണ് മാറിയാ നമുക്കറിയാൻ പറ്റില്ല. പക്ഷേ ഇപ്പോഴത്തെ ഒരു തീരുമാനം ഇത് തന്നെയാണ്, ഇനി അങ്ങനത്തെ ഒരു പെർഫോമൻസ് ഉണ്ടാവില്ല. ഇനിയിപ്പോൾ എൻ്റെ ഡ്രീം എന്ന് പറയുന്നത് ഈ കുട്ടികൾക്ക് വേണ്ടിയിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവർക്കിടയിൽ കിടന്ന് പോകണം എന്നുള്ളതാണ്. കാരണം ഞാനിപ്പോൾ ഓരോ രാത്രികളിലും സ്വപ്നം കാണുന്ന ഇവിടുത്തെ മക്കളെയാണ് സ്വപ്നം കാണുന്നത്. ഈ ഒരു കുട്ടികളുടെ കാര്യത്തിലേക്ക് ഇത്രയും ഒരു താല്പര്യത്തോടെ ഇടപെടാൻ പ്രേരിപ്പിച്ച ഘടകം തന്നെയുണ്ട്. കാസർഗോഡ് ഭിന്നശേഷി കുട്ടികളുടെ ഉന്നമനത്തിന് വേണ്ടി ഒരു പരിപാടിക്ക് പോയതായിരുന്നു. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ കർട്ടൻ ഉയരുന്നത് വരെ ഞാൻ ഈ ഒരു ലോകം എൻ്റെ മനസ്സിലില്ല. മുന്നിൽ നിന്ന് വലിയ ബഹളവും ഒച്ചപ്പാടുകളും കരച്ചിലൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഞാനത് ബോധർ ചെയ്തേ ഇല്ല. കർട്ടൻ ഉയർന്ന് ഞാൻ കാണുന്ന സമയത്ത് സാധാരണ മാജിക് കാണുമ്പോൾ ഉണ്ടാവുന്ന കണ്ണിലെ കുറേ വിസ്മയങ്ങളുണ്ട്, ചിരികളുണ്ട്, സർപ്രൈസ് ഉണ്ട് അവരുടെ മനസ്സിൽ. പക്ഷേ അതൊന്നുമില്ലാതെ കണ്ണീര് പറ്റിയ ഭയങ്കരമായിട്ടുള്ള വേദന അനുഭവിക്കുന്ന കുറേ മുഖങ്ങളാണ് കണ്ടത്. അതിനകത്തൊരു 10-20 വയസ്സ് പ്രായം തോന്നിക്കുന്ന മക്കളെ ഇങ്ങനെ താങ്ങിയെടുത്ത് ആ കുട്ടികൾ ഇങ്ങനെ നിൽക്കുന്നു, ഇങ്ങനെ നിൽക്കുന്നു, സെർബ്രൽ പാൾസി, പിന്നെ വലിയ തലയുള്ള കുട്ടികൾ. അപ്പം ഞാൻ അതോടുകൂടി തന്നെ ഞാൻ പകച്ചുപോയി. ഞാൻ പിന്നെ ആ പരിപാടി കഴിഞ്ഞതിന് ശേഷം ഉണ്ടായ ഒരു ഇൻസിഡൻറ്റ്, ഒരു അമ്മ പറഞ്ഞ കുറേ വാക്കുകൾ അതുകൂടി കേട്ടതോടുകൂടിയിട്ട്. അമ്മ എന്താ പറഞ്ഞത്? അതൊരു കുട്ടി ഭക്ഷണം കഴിക്കാതിരിക്കുന്ന സമയത്തുണ്ടായിരുന്നൊരവസ്ഥയായിരുന്നു. അപ്പോൾ ആ കുട്ടി അമ്മ പറഞ്ഞ കുറേ കാര്യങ്ങൾ. അതിനുശേഷം ഇത്തരം കുട്ടികൾ വളർന്നു വരുമ്പോഴേ, ഒരു 18 കുട്ടികളാവുന്ന സമയത്ത് അവർക്ക് അച്ഛൻ ഉപേക്ഷിച്ച് പോയതാണ്. പിന്നെ അതുപോലെ തന്നെ ഈ കുട്ടി അമ്മയെ പോലും തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയുണ്ടാവും. പിന്നെ ഓട്ടിസമും സെറിബ്രൽ പാൾസി എന്ന് പറഞ്ഞ വേറൊരവസ്ഥയാണ്. ഇവരുടെയൊക്കെ സെക്ഷൽ ഹോർമോൺസൊക്കെ സാധാരണ ഒരു മനുഷ്യനെ പോലെ പ്രവർത്തിക്കാൻ തുടങ്ങും. അപ്പോൾ എന്ത് ചെയ്യുമെന്നറിയാതെ പകച്ചു നിൽക്കുന്ന കുറേ അമ്മമാരുടെ വേദനയുണ്ട്. ഇതൊന്നും നമ്മൾ പുറത്ത് പറയാത്തതാണ്, പല അമ്മമാരും പറയാത്തതാണ്. അപ്പം അങ്ങനെ അനുഭവിക്കുന്ന ഒരു അമ്മയുടെ വേദന കേട്ട സമയത്ത് നമ്മൾ തരിച്ചുപോയി. എൻ്റെ ചിന്തയിൽ അങ്ങനെ ഇല്ല. അപ്പോൾ ഞാനിവിടെ അതിൻ്റെ പിറ്റേ ദിവസം ഇവിടെ വന്ന ശൈലജ ടീച്ചറെ അടുത്ത് പോയിട്ട് ഞാൻ പറഞ്ഞു, ഇനി എനിക്ക് ഭിന്നശേഷി കുട്ടികൾക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കണമെന്നുണ്ട്. അപ്പോൾ എൻ്റെ ഡ്രീം എന്ന് പറയുന്നത് ഒന്ന് മാത്രമേ ഉണ്ടായിരുന്നു, അന്ന് ഇതൊന്നും സ്വപ്നം കണ്ടിട്ടില്ല. എനിക്ക് തോന്നിയത് കുറേ അമ്മമാർക്ക് ആശ്വാസം വരാൻ വേണ്ടിയിട്ട് കുട്ടികളെ മാജിക് ഓടിപ്പിക്കും. ഈ കുഞ്ഞുങ്ങൾ വീട്ടിൽ പോയിട്ട് മാജിക് കാണിക്കുന്ന സമയത്ത് ആ അമ്മമാർക്കൊരു ചിരി വരുമായിരുന്നു. അപ്പോൾ അവർ ചിരിപ്പിക്കുക, അത്ഭുതപ്പെടുത്തുക, അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് മാറി പിന്നെ ഈ കുട്ടികൾ പെർഫോം ചെയ്യാൻ തുടങ്ങി. പിന്നെ വൈസ് പ്രസിഡന്റ് ഡോക്ടർ ഹമീദ് അൻസാരി ഇതിന് വേണ്ടിയിട്ട് വന്നു. ടാഗോർ തിയേറ്ററിൽ വലിയ പരിപാടി നടന്നു. അന്ന് എൻ്റെ മക്കളാണ് സ്റ്റാഴ്സ്, അവർ സ്റ്റേജിൽ പെർഫോം ചെയ്യുന്നു. ഇവർ മുമ്പിലിരിക്കുന്ന ഓഡിയൻസ് എന്ന് പറയുന്നത് വൈസ് പ്രസിഡന്റ്, ഗവർണർ, മുഖ്യമന്ത്രി, മന്ത്രിമാർ. അപ്പോൾ ആ ഒരു തലത്തിലേക്ക് ഇതിൻ്റെ ഒരു സ്വഭാവം മാറി. പിന്നെ അവരുടെ അമ്മമാർ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. അവർ പിന്നെ എംപ്ലോയീസ് ആയി ഇവിടെ. അപ്പോൾ അവരോട് പെർഫോം ചെയ്യുന്നുണ്ട്. അവരെ പരിശീലിപ്പിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമാണോ? ഈ മാജിക് പഠിപ്പിക്കുന്നത് ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട്. കാരണം ഇവർ സാധാരണ ഇവർ വളരെ നിഷ്കളങ്കരാണ്. മാജിക് ആകുമ്പോൾ നമുക്ക് അതിനകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ. കാരണം ഈ അറ്റൻഷൻ മിസ്ഡയറക്റ്റ് ചെയ്യണം, ഇങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതൊക്കെ ഇറ്റ്സ് നോട്ട് ഈസി. പക്ഷെ അത് പഠിപ്പിച്ചെടുക്കാൻ സാധിക്കുമെന്ന് വിചാരിച്ചതല്ല, പക്ഷേ ഇറ്റ്സ് ഹാപ്പൻഡ്. ഈ ഭിന്നശേഷി കുട്ടികൾക്ക് കേരളത്തിൽ ഒരു വേണ്ട കരുതൽ ലഭിക്കുന്നുണ്ടോ? കേരളത്തിൽ എന്നല്ല, ഇന്ത്യയിൽ വേണ്ടത്ര കരുതൽ ലഭിക്കുന്നില്ല എന്നുള്ളതാണ് ഫാക്ട്. ഞാൻ ഇതിന് മുമ്പ്, ഈ ഒരു ഇത് തുടങ്ങുന്നതിന് മുമ്പ്, ഏകദേശം എല്ലാ രാജ്യങ്ങളിലും ഇത്തരം കുട്ടികളെ പരിപാലിക്കുന്ന സ്ഥാപനങ്ങളിൽ പോയിട്ടുണ്ടായിരുന്നു. ഗൾഫ് രാജ്യങ്ങളിൽ പോയിട്ടുണ്ട്, ഇറ്റലിയിൽ പോയിട്ടുണ്ട്, ഓസ്ട്രേലിയയിൽ പോയിട്ടുണ്ട്. അവിടെയൊക്കെ ഇത്തരം സ്ഥാപനങ്ങളിൽ ഞാൻ അവിടെ പോകുന്ന സമയത്ത് യുണീസെഫിൻ്റെ ഒരു ബാനർ, ഞാൻ യുണീസെഫിൻ്റെ ഒരു ഇതായിട്ട് വർക്ക് ചെയ്യുന്നത്, അതിൻ്റെ ഒരു ബാനറിൽ ഞാൻ അവിടെ പോയിട്ട് കാണാറുണ്ട്. പക്ഷെ ആ പ്രദേശങ്ങളിൽ, ആ രാജ്യങ്ങളിൽ കൊടുക്കുന്ന പരിഗണന ശരിക്കും കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. ഈവൻ ഒരു കുട്ടിയുണ്ടെങ്കിൽ റോഡിൽ പോലും സിഗ്നൽ വെക്കാറുണ്ട്, സ്പെഷ്യലി ഏബിൾഡ് ആയിട്ടുള്ള കുട്ടിയുണ്ട് എന്നുള്ള ബോർഡ് വെക്കാറുണ്ട്. അതൊക്കെ ഒരു രാജ്യം ആ കുട്ടികൾക്ക് കൊടുക്കുന്ന പരിഗണനയാണ്.
അത്തരം ഒരു പരിഗണന നമ്മുടെ രാജ്യത്ത് ശരിക്കും യഥാർത്ഥത്തിൽ ഇല്ല. വണ്ടികളിലൊക്കെ കയറാൻ തന്നെ എല്ലാ സംവിധാനങ്ങളും, വണ്ടിയിൽ കയറാനുള്ള സംവിധാനങ്ങളുണ്ട്, എല്ലാ ബിൽഡിങ്ങുകളും ഡിഫറൻ്റ് ഏബിൾഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് പരിഗണന കൊടുക്കുന്ന രീതിയിലായിരിക്കണം.